നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഈ പുഴയും ഈ കാടും എന്നും പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് പാണിയിൽ പോരി പോകുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പൊ അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം, അതായത് ഉച്ചയ്ക്കാണ് ഞങ്ങൾ പാണിയിൽ പോരി പോയത്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ എലിഫന്റ് ക്യാമ്പിലേക്ക് പോയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതൊരു ലോങ് വീഡിയോ ആയിട്ട് മാറും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 2 പാർട്ടായിട്ട് ഇടാന്ന്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ജസ്റ്റ് ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് ഇതുപോലെ വലിയ ഗാർഡൻ ആണ് കേട്ടോ. അപ്പൊ നടക്കാനൊക്കെ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഒരു 5 മണി സമയമൊക്കെ അല്ലേ ഇങ്ങനെ എന്താ പറയുന്നത്, ചുറ്റും കാടാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല മഞ്ഞുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ ബട്ടർഫ്ലൈസിനെ ഒന്നും കണ്ടില്ല കേട്ടോ. ഞാൻ എന്തായാലും കണ്ടില്ല, എന്റെ കൂടെ വന്നവരും കണ്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ പാണിയിൽ പോരി പോയത് പോലെ തന്നെ ഞാനും ഹസ്ബൻഡും ഏട്ടന്റെ ഫ്രണ്ടിന്റെ അപ്പച്ചനും അതുപോലെ തന്നെ ബ്രദറിന്റെ മകൾ അമ്മക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മക്കുട്ടിയാണ് ഏറെക്കുറെ ഞങ്ങൾക്ക് വീഡിയോസ് ഒക്കെ എടുത്തു തന്നത്. നീരും ഇത്രയും വൈകിയതിൽ കൂടിയും കുറെ അധികം ഫാമിലീസ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗാർഡന്റെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകുന്നത്, അതായത് 2 സൈഡ് വനമാണ്, വനത്തിനകത്തുകൂടി പോകുന്നത് കപ്പേക്കാട് മിനി സൂയിലേക്കാണ് കേട്ടോ. അപ്പൊ കുറച്ചധികം മാനുകൾ ഉണ്ട്, അതുപോലെ തന്നെ കുറെ മുമ്പോട്ട് നടന്നു കഴിയുമ്പോൾ എലിഫന്റ് ക്യാമ്പിലും നമ്മൾ എത്തും കേട്ടോ. ഞങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് പ്ലാനിംഗ് ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ആദ്യം എലിഫന്റ് ക്യാമ്പ്, അതിനുശേഷം നേരെ കുളിക്കാനായിട്ട് പുഴയിലേക്ക്. അപ്പം ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, പാണിയിൽ പോരി പോയപ്പോൾ ഞങ്ങൾ പുഴയിൽ ഇറങ്ങിയില്ല കേട്ടോ. കാരണം അവിടുത്തെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനടുത്തായിട്ട് വേറൊരു പുഴയുണ്ട്, അവിടെയാകുമ്പം ആളും തിരക്കൊക്കെ കുറവാണ്. അങ്ങനെ അതിനു വേണ്ടി തയ്യാറായി. അമ്മച്ചി കേട്ടൊക്കെ കെട്ടിയെന്റെ ഓർണമെന്റ്സ് ഒക്കെ ഒരു ബാഗിൽ വെച്ച് വീട്ടിൽ വെച്ചു. എന്നിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഒരു കവറിലാക്കിയിട്ട് ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ടാണ് ഞങ്ങളിത് എലിഫന്റ് ക്യാമ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ മുമ്പിൽ കാണുന്നില്ലേ, കുറെ അധികം ഫാമിലീസ് ഉണ്ട്. അവരൊക്കെ മുമ്പേ പോയി കഴിഞ്ഞപ്പോ പുറകിൽ നിന്നിട്ടുള്ള എന്റെ കുറച്ച് ഷോ ഓഫ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എനിക്ക് അമ്മക്കുട്ടി എടുത്തു. അപ്പൊ കുറച്ച് ദൂരെയായിട്ടാണ് അവർ കിടക്കുന്നത്, അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് വേറൊരു ടൈപ്പ് മാനാണ് കേട്ടോ. എന്തായാലും ഇക്കൂട്ടത്തിൽ ഒരാൾ മാത്രം ഇങ്ങനെ അടുത്തായിട്ട് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കുറച്ച് വയസ്സായിട്ടുള്ള മാനാണ്. അപ്പൊ ഈ 2 ടൈപ്പ് മാനാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 2 കൂട്ടരെയും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇത് നേരെ പോകുന്നത് വെറുങ്ങോട്ടുമല്ല എലിഫന്റ് ക്യാമ്പിലേക്കാണ് കേട്ടോ. അവിടെ കുറെ അധികം മാനുകൾ ഉണ്ടെന്നാണ് അമ്മക്കുട്ടി പറഞ്ഞത്. അമ്മക്കുട്ടി കുറെ വട്ടം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് ദൂരം നടന്നാൽ അവിടെ എത്തി. ഇങ്ങനെ പാർവതിക്ക് 18 വയസ്സായല്ലേ. ഷോ അടിക്കുന്നു ഷോ. അയാൾ എന്തിനാ എന്തിനു വരട്ടെ എന്തിനാ കഴിഞ്ഞ പ്രാവശ്യം ഡാൻസ് സുനിത സുനിത 52 വയസ്സ്. ഇതാണ് ഏറ്റവും വലുത്. 52 വയസ്സ് സുനിത. അത് നീ എങ്ങോട്ട് പോയാ കാണാം? അത് കാട്ടാനയാണോ? അതിനോട് കെട്ടിട്ടുണ്ട്. പിന്നെ പുല്ലോ കൊടുക്കുകയും
അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് വെറാരിയുടെ പീലാണ്ടി ചന്ദ്രനെയാണ് കേട്ടോ. അവൻ അങ്ങനെയാണ് കേട്ടോ അവിടെ ബോർഡ് വെച്ചിരുന്നത്. സോ അതൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ, ആ ഒരു പേര് ആ ഒരു ബോർഡ് കണ്ടപ്പോ ശരിക്കും എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് ഞങ്ങൾ മാത്രമല്ല കൂടെയുള്ള എല്ലാവരും പോയത് കേട്ടോ. അപ്പം ഇവനാണ് നമ്മുടെ പീലാണ്ടി ചന്ദ്രു. അപ്പം അവന് 46 വയസ്സാണ്, അവനും മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതുവരെ ആയിട്ടില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് കുടുംബത്തെ കൂടുതലുള്ള ആളാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവനെ കുറച്ച് ദൂരെയായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. നിങ്ങൾ എന്റെ തലയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച്, അമ്മക്കുട്ടിയുടെ വേലയാണ് കേട്ടോ. സൈഡിലൊക്കെ നിന്ന് കുറച്ച് കാട്ടുചെടികളൊക്കെ പിച്ച് എന്റെ തലയിൽ ഇങ്ങനെ വെച്ച് തന്നു കേട്ടോ. അപ്പൊ അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവർ ആ ഒരു സൈഡിൽ ഇങ്ങനെ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി പാർക്കിലോട്ടൊന്നും പോകുന്നില്ല, ഞങ്ങൾ നേരെ പുഴയിലേക്ക് പോവുക എന്നതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. അപ്പം ഇതാണ് ആ ഒരു ഔട്ട്സൈഡ് ഏരിയ കേട്ടോ, എൻട്രൻസിന് പുറത്തുള്ള ഏരിയ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഒട്ടും അമാന്തിച്ചില്ല, നേരെ പുഴയിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചത്. കവറും കവറിനകത്ത് ഞങ്ങൾക്ക് 3 പേർക്കും ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും കോർത്തും ഒക്കെയാണ് കേട്ടോ. അപ്പൊ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോകണം കേട്ടോ. നടന്നു പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ പോകുന്ന വഴിയിലെല്ലാം ഇടത് സൈഡിലായിട്ട്, ഇടത് സൈഡിലാണ് പുഴ, വലത് സൈഡിൽ വനമാണ് കേട്ടോ. അപ്പം ഇടത് സൈഡിൽ ആ പുഴയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തെല്ലാം കുറെ ആൾക്കാർ ഇങ്ങനെ കുളിക്കാനായിട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആളില്ലാത്ത ഒരു ഗ്യാപ്പിന് വേണ്ടി തപ്പി തപ്പി കുറച്ചധികം ഒരു സ്പേസ് കണ്ടുപിടിച്ചു. അപ്പം ഈ ഒരു സ്പേസിൽ ഓൾറെഡി ഒരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവർ പോകാനായിട്ട് തയ്യാറെടുത്ത് നിന്ന സമയത്താണ് ഞങ്ങൾ അവിടേക്ക് ചെന്നത്. അപ്പം ഞങ്ങൾ എന്ത് ഇവിടെ തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ കുറച്ചു നേരം ഫോണൊക്കെ മാറ്റി വെച്ചു, ഞങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ എൻജോയ് ചെയ്തു. ഒന്നത് നല്ല ചൂടുള്ള സമയമല്ലേ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ, കാരണം കുറച്ച് മണലുള്ള സ്ഥലത്തോട്ടാണ് ഞങ്ങൾ കൂടുതലും നിന്നത്. അവിടെ കുറച്ച് ആഴം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ പാറക്കല്ലുള്ള സ്ഥലത്തേക്ക് വന്നു. പക്ഷെ അവിടെ വെച്ച് എനിക്കൊരു മൊട്ടം പണിയിട്ട് ഞാൻ പാറക്കല്ലിൽ തെന്നി നന്നായിട്ടൊന്ന് വീണു. ഭാഗ്യം കൊണ്ട് ദേഹത്തൊന്നും ഇടിയോ ചതവോ ഒന്നും പറ്റിയില്ല, പക്ഷെ ഫോൺ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെന്തായാലും വീഡിയോയിലൊന്നും വന്നിട്ടില്ല, കാരണം ഫോൺ എന്റെ കയ്യിലല്ലായിരുന്നു, വേറെ ആരുടെയെങ്കിലും കയ്യിലായിരുന്നെങ്കിൽ അതും കൂടി ഈ വീഡിയോ ടയിൽ നിന്ന് പാറക്കല്ലും മറ്റൊക്കെ എടുത്ത് എന്തൊക്കെയോ ഡയലോഗൊക്കെ അപ്പൊ പറയുന്നുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ മറന്നുപോയി. ആ വനത്തിൽ പോയില്ലേ, നമ്മൾ എലിഫന്റ് ക്യാമ്പിൽ പോയ സമയത്ത് എന്റെ അടുത്ത് പറയുവാണ്, ആന്റി ഇപ്പൊ ഇവിടെ ആന വന്നാൽ, ഒരു കാട്ടാന വന്നാൽ ആന്റി എന്ത് ചെയ്യും, ഞാൻ ഓടും, ആന്റി എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കൊനിഷ്ട ചോദ്യങ്ങളൊക്കെയായിരുന്നു. കുറച്ചു നാൾ മുന്നേയായിട്ട് അവിടെ ഒരു 17 കാട്ടാന വന്നിരുന്നു. അപ്പൊ യൂട്യൂബിലൊക്കെ മിക്കവരും അത് കണ്ടിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു ആ വനത്തിലും. അത് മാത്രമല്ല ഈ പുഴയിൽ, അതായത് വനത്തിന്റെ സൈഡിൽ കൂടി നടക്കുന്നത്, ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു. കാട്ടാനകൾ വെള്ളം കുടിക്കാനായിട്ട് ഈ പുഴയിലേക്ക് വരാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കഥയൊക്കെ കേട്ടപ്പം അത്യാവശ്യം ചെറിയ പേടിയോട് കൂടിയാണ് കേട്ടോ അവിടെ നിന്നത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. മാത്രമല്ല അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ബൈ.